നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15 കിലോമീറ്ററിലധികം ഉയരത്തിൽ പറന്ന ചൈനീസ് ബലൂൺ പോലുള്ള ഉപകരണങ്ങൾ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി തകർത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് നേർക്ക് ശത്രുരാജ്യമായ ചൈനയുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലൊരു പ്രകോപനം ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള മുൻകരുതൽ ഇന്ത്യ നേരത്തെ എടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഇന്ത്യ ശക്തി കൂട്ടുന്നത്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ഉത്തരവാദിത്ത മേഖലയ്ക്ക് കീഴിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരിശീലന അഭ്യാസം നടന്നതെന്നാണ് ഇപ്പോൾ പ്രതിരോധ സ്ഥാപനത്തിലെ വൃത്തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. നിയന്ത്രിത വ്യായാമത്തിൽ ഉയർന്ന ഉയരത്തിലുള്ള ബലൂണിനെ ഉൾപ്പെടുത്തിയ റഫാൽ യുദ്ധവിമാനമാണ് ഓപ്പറേഷനിൽ ഉൾപ്പെട്ടത്. 2023 തുടക്കത്തിൽ US എയർഫോഴ്സ് വെടിവെച്ചിട്ട് സ്പൈ ബലൂണിനേക്കാൾ ചെറുതാണെങ്കിലും ഒരു പേലോഡ് ഘടിപ്പിച്ച് അത് പുറത്തിറക്കി. തുടർന്ന് 55,000 അടി ഉയരത്തിൽ ഒരു ഇൻവെർട്ടറി മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായിട്ടാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ചൈനയ്ക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. 15 കിലോമീറ്ററിലധികം ഉയരത്തിൽ കയറിയ ശേഷം ബലൂൺ നിർവീര്യമാക്കി. വായുവിലൂടെയുള്ള ഭീഷണികൾ കൈകാര്യം ചെയ്യാനുള്ള വ്യോമസേനയുടെ കഴിവ് പ്രകടമാക്കി. സമാനമായ ഉയർന്ന ബലൂണുകൾ ഉപയോഗിച്ച് ചൈനീസ് നിരീക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് അഭ്യാസം. 2023 തുടക്കത്തിൽ US വ്യോമസേന ഒരു ചൈനീസ് ചാര ബലൂൺ തകർത്തിരുന്നു. അത് വടക്കേ അമേരിക്കയിൽ ഉടനീളം ദിവസങ്ങളോളം ഒഴുകി. സൗത്ത് കരോലിന തീരത്ത് നിന്ന് ഒരു F-22 യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. സംഭവത്തിന് തൊട്ടുപിന്നാലെ സമാനമായ ബലൂണുകളുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ചൈനയുടെ നിരീക്ഷണ ശേഷിയുടെ വ്യാപ്തിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു. ഇന്ത്യയിൽ പോലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സമാനമായ ബലൂൺ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സംഭവത്തിൽ ഉടനടി നടപടികളൊന്നും എടുത്തില്ലെങ്കിലും 3-4 ദിവസം നിരീക്ഷിച്ചതിനു ശേഷം ഒടുവിൽ ബലൂൺ ഒഴുകിപ്പോയി. ഈ ബലൂണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിയറിംഗ് സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ടെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇത് ദീർഘകാലത്തേക്ക് താല്പര്യമുള്ള മേഖലകളിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. അതേസമയം ചൈനയുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് തായ്വാന് നേരെയും ഉയരുന്നത്. തായ്വാന് ചുറ്റും സൈനിക വിന്യാസം ശക്തിപ്പെടുത്തി ചൈന മുൻപോട്ട് വരികയാണ്. ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ 6 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 6 വരെ തായ്വാന് ചുറ്റിലുമായി ചൈനയുടെ 27 സൈനിക വിമാനങ്ങളും 6 കപ്പലുകളും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 19 വിമാനങ്ങൾ അതിർത്തി ലംഘിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും തായ്വാൻ ആരോപിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും ചൈനയുടെ കടന്നുകയറ്റം അംഗീകരിക്കാനാകുന്ന കാര്യമല്ലെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മേഖലയിൽ സൈനിക നീക്കം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ 4 ചൈനീസ് വിമാനങ്ങളും 6 യുദ്ധക്കപ്പലുകളും തായ്വാനെ ചുറ്റി നിലയുറപ്പിച്ചിരുന്നു. ഇതാദ്യമായിട്ടല്ല തായ്വാന്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ വരുന്നത്. ഏതായാലും വീണ്ടും പ്രകോപനപരമായ രീതിയിലുള്ള നീക്കങ്ങളാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.